അപ്പോൾ ഡ്രീം എഫ് സി സ്റ്റേഡിയത്തിലേക്ക് ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം. ദേ ഹാഫ് ടൈം കഴിഞ്ഞിപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഗോളുമായി ബോളുമായി റൊണാൾഡോ പോകുന്നു. നെയ്മർ, മെസ്സി, മെസ്സി വീണ്ടും വീണ്ടും പെനാൽറ്റി ബോക്സിലേക്ക്. മെസ്സി, വാട്ട് എ ഷോട്ട്, ബട്ട് ഇറ്റ്സ് എ ബ്ലോക്ക്. ഒരു കോർണർ വഴങ്ങിയെടുക്കുന്നു അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ഡേവിസ്, നല്ല ഷോട്ടായിരുന്നു, ബട്ട് ടാർജറ്റിൽ നിന്ന് കുറച്ചകലെ മാറിപ്പോകുന്നു. ഓ മൈ ഗോഡ്നസ്, വീണ്ടും ഗോൾ കിക്ക്. മെസ്സി ഒരു നല്ലൊരു പാസാണ് റൊണാൾഡോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. റൊണാൾഡോ അത് ഭംഗിയായിട്ട് ഗോൾ അടിച്ച് കലക്കി വിട്ടിട്ടുണ്ട്. ഗോൾ അടിമൊത്തം കലക്കാജി ഗോൾ ആയിട്ടുണ്ട് ആ ഗോൾ. റൊണാൾഡോ ബോളിന് വേണ്ടി ശ്രമിക്കുന്നു. ഓ, ഡേവിക്ക് ഗോൾ എടുക്കാൻ സാധിച്ചില്ല. ആ ഡേവിയും പോട്ടെ. മുറേ, നെയ്മർ. ഓ, നെയ്മറിൽ നിന്ന് ആ ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് എടുക്കുന്നു. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എന്നെ നമ്മുടെ എതിർ ടീമിന്റെ നെയിംസ് നമുക്ക് ഡിസ്പ്ലേ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുകയാണ്. ഡിസ്പ്ലേ ഒപ്പോണന്റ് പ്ലെയർ നെയിംസ്, എബോ ഹെഡ് വേണ്ട, അണ്ടർ റഡാർ മതി. ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഓക്കെ, ഓ അടിച്ച് വെളിയിലിട്ടിട്ടുണ്ട്. ഹെൻഡ്രിച്ച് മുസ്തഫിക്ക് ആ ബോൾ കൊടുത്തിരിക്കുന്നു. എതിർ ടീമിലെ മുസ്തഫി ഹെൻഡ്രിച്ച് ബോളുമായി മുന്നേറുന്നു. വീണ്ടും നമ്മുടെ ടീമിലെ ഹാസ്ഷാ, അങ്ങനെയാണ് പേര്, വായിക്കൊള്ളാത്ത പേരൊക്കെയാണ്. ഓ, ലെബിലെ, ലെബിലെ, ലെബിലയുടെ കയ്യിലേക്ക് ആ ബോൾ പോകുന്നു. വീണ്ടും അത് ഹാസ്ഷാ പിടിച്ചടക്കുന്നു. റൊണാൾഡോ, റൊണാൾഡോ നേരെ മെസ്സിക്ക് കൈമാറാൻ പോകുകയല്ലായിരുന്നു, അത് മുറയ്ക്ക് കൈമാറുമായിരുന്നു. മുറ ഇത് ഭംഗിയായി, മുറയും പോട്ടെ, ഹാസാക്ക് ഇത് ഭംഗിയായിട്ട് പിടിച്ചടക്കി. വീണ്ടും 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 വീണ്ടും, ഓ മൈ ഗുഡ്നസ്, എനിക്ക് തോന്നുന്നു, ഓക്കെ എനിക്കൊന്നും തോന്നുന്നില്ല, അൺറിസ്റ്റാൾ, അങ്ങനെയാണ് ഗോൾ കീപ്പറിന്റെ പേര്. അപ്പൊ ഗോൾ കീപ്പർ കിക്ക് എടുത്തിരിക്കുന്നു. വീണ്ടും നമ്മള്, ഓ ഓ, വീണ്ടും മുറേ, മുറേ അത് റോസലറിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചിരിക്കുന്നു. നെയ്മറിന്റെ നല്ലൊരു സ്കില്ല് കാണാം. നെയ്മർ ഷോട്ട്സ്, നല്ലൊരു ഷോട്ടായിരുന്നു നെയ്മറിൻ്റെ, നല്ലൊരു ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഗോൾ കീപ്പർ അണ്ടർസ്റ്റാളിന് അത് പിടിക്കാൻ സാധിച്ചിരുന്നില്ല. തൈയെടുക്കുന്നു കിക്ക് ഓഫ്. അവസാന മിനിറ്റുകളിലേക്ക് കളി കടന്നു കഴിഞ്ഞിരിക്കുന്നു. 2 മിനിറ്റ് ആണ് ഇഞ്ചറി ടൈം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ അവസാന മിനിറ്റിൽ ഇവർ എനിക്ക് തോന്നുന്നു മൈനസ് കളിച്ച്, നമുക്ക് മൈനസ് കളിച്ചിരിക്കാം. നമ്മൾ ഈ അവസാന മിനിറ്റ് നമ്മൾ പൊസിഷൻ കീപ്പ് ചെയ്യുകയാണ്. നെയ്മർ ആണ് ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് മാച്ച് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ടോട്ടൽ ഷോട്ട്സ് 11 ആയിരുന്നു, ഓൺ ടാർജറ്റ് 6, 5 ഗോൾസ്, കോർണേഴ്സ് 1, ആൻഡ് പാസ് കംപ്ലീഷൻ നമ്മൾ അവസാനം കുറച്ച് ഇഞ്ചറി ടൈമിൽ നമ്മൾ പാസ് കംപ്ലീഷൻ ഒന്ന് പിടിക്കാൻ നോക്കി. പക്ഷേ 81% കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളൂ. ഫോൾട്ടുകളൊന്നുമില്ല, യെല്ലോ കാർഡ്സും ഇല്ല, ഓഫ് സൈഡ്സും ഇല്ല. അപ്പൊ നമുക്ക് മാച്ച് ഹൈലൈറ്റ്സിലേക്ക് പോവാം. ഫസ്റ്റത്തെ ഷോട്ട് ആയിരുന്നു മെസ്സിയുടെ, ഒരു ഷോട്ട് ആയിരുന്നു ഫസ്റ്റ് നമ്മൾ കണ്ടത്. അത് ഗോൾ അല്ലായിരുന്നു, പക്ഷെ അത് പുറത്തേക്കാണ് പോയത്. സെക്കൻഡ് റൊണാൾഡോ എടുത്തൊരു ഷോട്ടായിരുന്നു, അത് നേരെ വെളിയിലേക്ക് തന്നെയാണ് പോയത്. പിന്നെ മൂന്നാമതായിരുന്നു മെസ്സിയുടെ ആ സുന്ദരമായ ഗോൾ,
അത് വന്ന വഴി ഇങ്ങനെയായിരുന്നു, നേരെ ഷോട്ട് പോസ്റ്റിലേക്ക്. നാലാമതും നെയ്മറിന്റെ ഗോൾ ആയിരുന്നു, നാലാമത്തെ ഷോട്ട് ആണ് നെയ്മറിന്റെ ഗോൾ, അതും നേരെ പോസ്റ്റിലേക്ക് അടിച്ച്. അഞ്ചാമത്തെ ഒരു ഷോട്ട് ആയിരുന്നു നെയ്മർ നടത്തിയ ഒരു ഷോട്ട്, പക്ഷെ അത് ഗോൾ ആയില്ല. അതും നമ്മൾ മെസ്സി റൊണാൾഡോ നെയ്മർ കാണിച്ച പോലെ. പിന്നെ ആറാമത്തെ ഷോട്ട് മെസ്സിയുടെ തന്നെ ആയിരുന്നു, സുന്ദരമായ ഒരു ഗോൾ, സ്കിൽഫുൾ ഒരു ഗോൾ എന്ന് വേണം പറയാം. ഏഴാമത്തെ ഒരു കോർണർ ആയിരുന്നു ഡേവിസിന്റെ ഷോട്ട്, ആ കോർണറിലൂടെ വന്ന ഷോട്ട് ഡേവിസിന് ഗോൾ പോസ്റ്റ് കയറ്റാൻ പറ്റിയില്ല. പിന്നെ റൊണാൾഡോയുടെ ഒരു ഗോൾ അടിച്ച് മുത്തി കലക്കാച്ചി എന്ന് വേണം പറയാം. ഒമ്പതാമത്തെ മെസ്സിയുടെ ഒരു ഷോട്ട് ആയിരുന്നു, അതും വെറുമൊരു ഷോട്ട് മാത്രം. പിന്നെ ഷോട്ടിൽ പത്താമത്തെ ഗോൾ നെയ്മർ ജയ. അപ്പോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മാച്ച് ഹൈലൈറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും മാൻ ഓഫ് ദ മാച്ച് നെയ്മർ തന്നെ. മെസ്സി രണ്ട് ഗോൾ, മെസ്സി നേടിയ ഗോൾ 23-ാം മിനിറ്റിലും 44-ാം മിനിറ്റിലും, നെയ്മർ ജയർ നേടിയ ഗോൾ 27-ാം മിനിറ്റിലും 90-ാം മിനിറ്റിലും, റൊണാൾഡോ 57-ാം മിനിറ്റിൽ. ഓക്കെ, ഇന്നത്തെ മാച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നു, അല്ല അവസാനിക്കുന്നു. അടുത്ത മാച്ചിൽ കാണുന്ന നമ്മൾക്കും രാത്രിയാണെങ്കിൽ ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ ഗുഡ് ബൈ. എല്ലാവരും എന്നാ നല്ല അത് തന്നെ, ഗുഡ് നൈറ്റ്.